നമസ്കാരം. സ്ത്രീകളുടെ വസ്ത്രധാരണവും പെരുമാറ്റവുമാണ് ബലാത്സംഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ആക്സിയോസ് HBOയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വസ്ത്രധാരണം ഒഴിവാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ലൈംഗികാതിക്രമങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ കഴിയുള്ളൂവെന്നാണ് ഇമ്രാന്റെ പ്രസ്താവന. പർദ്ദ എന്ന ആശയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹത്തിൽ പ്രകോപനമുണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ഡിസ്കോ ക്ലബുകളോ നൈറ്റ് പാർട്ടികളോ ഇല്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന സമൂഹമാണ് ഇവിടെ. അങ്ങനെയുള്ള സമൂഹത്തിൽ പ്രകോപനമുണ്ടാക്കിയാൽ എന്താകും അവസ്ഥ? ഇമ്രാൻഖാൻ പറഞ്ഞു. സ്ത്രീകളുടെ വസ്ത്രധാരണം ലൈംഗികാതിക്രമങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ചോദ്യത്തിന് സ്ത്രീകൾ അല്പവസ്ത്രധാരികളായി നടന്നാൽ അത് സമൂഹത്തെ പ്രകോപിപ്പിക്കുമെന്നും പുരുഷന്മാർ റോബോട്ടുകളൊന്നുമല്ലെന്നും ഒന്നും തോന്നാതിരിക്കാൻ എന്നുമായിരുന്നു ഇമ്രാന്റെ മറുപടി. ഇതൊക്കെ ഓരോ സമൂഹത്തിന്റെ ജീവിത ശൈലിയെ അനുസരിച്ചാണ്. അശ്ലീലമായി ഒന്നും കാണാതെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്തരം പ്രകോപനങ്ങൾ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ഇമ്രാൻഖാൻ പറഞ്ഞു. അതേസമയം ഇമ്രാന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. സ്ത്രീവിരുദ്ധനാണ് ഇമ്രാൻ എന്നാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് വക്താവ് മറിയം ഔറംഗസേബ് പറഞ്ഞത്. സ്ത്രീ പീഡകരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇമ്രാൻഖാൻ നടത്തിയത്. ഒരു സ്ത്രീവിരുദ്ധ മനോഭാവമാണ് തന്റേതെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്, മറിയം ഔറംഗസേബ് പറഞ്ഞു. ഇമ്രാൻഖാൻ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം സ്ത്രീകളെ വെറുക്കുന്നുവെന്നും അനായ ഖാൻ എന്ന യുവതി ട്വിറ്ററിൽ കുറിച്ചു. ഇരകളെ തന്നെ കുറ്റപ്പെടുത്തുന്ന പുരുഷന്മാർ റോബോട്ടുകളല്ലെന്ന പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പരാമർശം ദൗർഭാഗ്യകരവും അറപ്പുളവാക്കുന്നതുമാണെന്ന് റിമ ഉമർ എന്ന ട്വിറ്റർ ഉപയോക്താവിന്റെ അഭിപ്രായം. സ്ത്രീകൾ കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നത് വഴി പുരുഷന്മാർക്ക് അതിക്രമങ്ങൾ നടത്താൻ തോന്നുമെന്ന പ്രസ്താവന ലജ്ജാവഹമാണെന്നും റീമ പറയുന്നു. മുൻപ് വിവാദമായപ്പോൾ PTI വക്താക്കൾ പ്രധാനമന്ത്രി സ്ത്രീകളുടെ വസ്ത്രധാരണവും അവർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞത് എന്നും പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ സംശയങ്ങൾക്കിടയില്ലാത്ത വിധേന അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മുൻകാലത്തെ പ്രതിഷേധങ്ങളെയൊന്നും അദ്ദേഹം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല, റിമ കൂട്ടിച്ചേർത്തു. എന്നാൽ ട്വിറ്ററിൽ നിരവധി പേർ ഇമ്രാൻഖാനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന് അവർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ ഒരു ദിവസം 11 ബലാത്സംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 22,000 ബലാത്സംഗ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ ശിക്ഷ ലഭിച്ചത് വെറും 77 കേസുകളിൽ മാത്രമാണ്.